സുരാജേട്ടൻ അങ്ങനെ വന്നിട്ട് നമുക്ക് എന്തായിരുന്നാലും ഇവിടുന്ന് ഒന്ന് രണ്ട് സംഭവം കാണിക്കാതെ വിടാൻ പറ്റുമോ? സുരാജേട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വേണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പോ ഫസ്റ്റ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മള് എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഇന്റർവെൽ ടൈമിന്, സിനിമയുടെ ഇന്റർവെൽ ടൈമിന് തിയേറ്ററിൽ പേടിപ്പിക്കുന്ന ഒരു പരസ്യം വരും, പുക വലിക്കരുത്, ഹുക്ക ഉപയോഗിക്കരുത് എന്ന് പറയുന്ന പരസ്യം. ആ ശബ്ദത്തിനുടമ മറ്റാരുമല്ല, നമ്മുടെ പണ്ട് ആകാശവാണിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടൻ്റെതാണ് ആ ശബ്ദം. അന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഇന്ന് അദ്ദേഹം പ്രായമായി, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്, അദ്ദേഹം തന്നെയാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഇതാണ് ഈ നഗരത്തിന് എന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, എന്താരുമൊന്നും പ്രതികരിക്കാത്തത്? എന്തിനാ സഹിക്കുന്നത് പുക? സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും, UAE പഴയതിനേക്കാളും ഡബിളായി. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഇന്ന് അദ്ദേഹവുമായിട്ടാണ് ഒരുമിച്ച് ഫ്ലൈറ്റിൽ വരാനൊരു ഭാഗ്യം കൂടെ കിട്ടി. അദ്ദേഹം ബേറിൽ പോയി, അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങോട്ടും വന്നു. ബിഗ് ബി എന്ന ചിത്രത്തിലെ ഡയലോഗ് മതി കേട്ടോ, രണ്ടെണ്ണേ ഉള്ളേ, എന്നെ കൊണ്ട് താങ്ങില്ല. ബാപ്പാക്ക് പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിന് ദുബായ്ക്ക് പോകാനുള്ളതാ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. താങ്ക് യു വെരി മച്ച്. ഇനി ലാലേട്ടൻ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപദിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സഭനോങ്കി സിന്ദഹി ജോ കഭീനഹി കദം ഹോ ജാതി ഹേ.